ഇത് മ്യൂസിക്കൽ ചെയർ. മ്യൂസിക്കൽ ചെയർ? ഇത് സിംഗിംഗ് കോമ്പറ്റീഷൻ. മതിയാക്കടാ. എന്താ ബാലു, ടി വി ഇതുവരെ റിപ്പയർ ചെയ്തില്ലേ? ഇല്ല ചാ, അത് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഓ അച്ചാ, കസ്റ്റമർ കെയർകാര് അച്ഛൻ വിളിച്ചാൽ മാത്രം കെയറേ ചെയ്യില്ല. അധിക പ്രശ്നം പറയുന്നു. അച്ഛാ, ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പോകുന്നതിനെ പറ്റി ആലോചിക്കുക. ഈ കാര്യത്തിനൊക്കെ ഇനി കോടതി പോകാൻ പോണോ? അച്ഛാ, നമ്മുടെ അവകാശങ്ങൾ നമ്മൾ പോരാടി തന്നെ നേടണം. മൂന്ന് മാസമായിട്ട് അവകാശങ്ങൾക്കായി പോരാടിക്കൊണ്ടിരിക്കുക, ഇനി കളക്ടറേറ്റിന് മുന്നിൽ ദേഹത്ത് തീ കൊളുത്തൽ മാത്രമേ ബാക്കി. അതിനു പകരം ഈ ടി വി അവിടെ കൊണ്ടുപോയി കത്തിക്കേ. അതിനിടയ്ക്ക് എങ്ങനെ ഇത്രയൊക്കെ ഉണ്ടാക്കിയത്? അവൾ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ. പഠിക്കുന്ന കാര്യത്തിൽ ഇത്ര സാമർത്ഥ്യം ഉണ്ടായിരുന്നെങ്കിൽ അവള് നിങ്ങളെ പോലെ ബാങ്ക് ഓഫീസർ ആയേനെ. ബജി കഴിക്ക്. അതല്ലേ കഴിച്ചോണ്ടിരിക്കുന്നത്. സിദു, നീ വല്ലത് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, അതോ അമ്മയെ പോലെ തന്നെയാണോ? അച്ഛാ, ഞാൻ വലിയ ആളായി കഴിയുമ്പോ അമ്മയെ പോലെ ബിസിനസ് തുടങ്ങാൻ പോവാ. എന്താ അമ്മയെ പോലെ ബിസിനസ്സോ? അതെ അച്ഛാ, അമ്മ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാൻ പോവാ. എന്ത് ട്രാവൽസോ? എന്താടി ഇതെല്ലാം? എന്താ തുടങ്ങിയാൽ എന്താ? നിങ്ങളുടെ ബാങ്കിൽ നിന്ന് എനിക്ക് ലോൺ തരില്ലേ? എന്തിന്? കാറ് വാങ്ങാൻ. അഞ്ച് കാറ്? വീട്ടിലെ ടി വി പോലും ശരിക്കും കാണുന്നില്ല, പിന്നെ കാർ എങ്ങനെ ഓടിക്കും? നിനക്ക് എല്ലാം ഒരുമാതിരി കുട്ടിക്കളിയാ. ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ. പ്ലസ് ടു എക്സാം പോലും കളി തമാശയായിട്ട് എടുത്തവളാ, അത് മൂന്ന് പ്രാവശ്യം. അവള് പരിപ്പോടയോ ബോണ്ടയോ വല്ലതും ഉണ്ടാക്കാൻ പോവായിരിക്കും. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നെ അച്ഛൻ എപ്പോഴും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കണം, അത് സിദ്ധുവിന്റെ മുമ്പിൽ വെച്ച്. അച്ഛൻ സത്യല്ലേ പറഞ്ഞത്? പിന്നെ നീ എന്താ സ്റ്റേറ്റ് റാങ്ക് ആണോ വാങ്ങിയത്? ഞാനെന്താ വേണമെന്ന് വെച്ച് തോറ്റതാണോ? ആദ്യത്തെ പ്രാവശ്യം ടൈഫോയിഡ്, രണ്ടാമത്തെ പ്രാവശ്യം ക്വസ്റ്റ്യൻ ഫുൾ ഔട്ട് ഓഫ് സിലബസ്, എന്റെ ക്ലാസ്സിൽ നന്നായി പഠിച്ചോണ്ടിരുന്ന മുത്തലക്ഷ്മി, മുത്തലക്ഷ്മി അങ്ങ് തോറ്റില്ലേ? അങ്ങനെ മൂന്നാമത്തെ തവണ എഴുതാൻ തയ്യാറായിരുന്നപ്പോ ഈ വിരൽ വിരൽച്ചിട്ട് വന്ന് പഴുത്തു. അപ്പോഴാണ് നമ്മുടെ അപ്പൂപ്പൻ, പഠിച്ചിട്ട് എന്ത് നേടാനാ, ഇവളെ പിടിച്ച് കെട്ടിച്ചു വിടാതാ നല്ലതെന്ന് പറഞ്ഞ് എന്റെ പഴുപ്പ് നിർത്തിച്ചു. മിമിക്രി മാത്രം നന്നായിട്ട് ചെയ്യും. പിന്നല്ലാതെ എന്നും പറഞ്ഞെന്താ? നിനക്ക് എന്ത് വേണേലും പറയാന്നാണോ? ബിസിനസ് ചെയ്യുന്നത് അത്ര ഈസിയാണോ? നേരത്തെ ചിറ്റ് ഫണ്ട് ബിസിനസ് നടത്തി ഞങ്ങളുടെ 30,000 രൂപ കൊണ്ട് കളഞ്ഞു. ഓ, ഇപ്പൊ നിങ്ങൾ എന്നെ കുത്തി തുടങ്ങിയല്ലേ. ആ പണം ഞാൻ എങ്ങനെയെങ്കിലും തിരികെ തരും, വിഷമിക്കണ്ട. ഓ, നിന്റെ പ്രധാന പ്രശ്നം ഇത് തന്നെയാ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ടൈലറിംഗ് കട നടത്തുന്നു, പാട്ട് പാടുന്നു, പാചകം ചെയ്യുന്നു, മിമിക്രി കാണിക്കുന്നു. എനിക്ക് പറ്റുന്നത് കൊണ്ടല്ലേ ചെയ്യുന്നത്. എനിക്ക് സ്പോർട്സിലായിരുന്നു ഇൻട്രസ്റ്റ്, അപ്പൊ നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഇല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ ഞാൻ ഏതെങ്കിലും ജോലി കയറി പോയാൽ. ലെമൺ ആൻഡ് സ്പൂൺ റേസർക്കൊന്നും സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടില്ല. ഇപ്പൊ എന്താ, ഞാനൊന്നും ചെയ്യരുത് അതല്ലേ? ശരി, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാം, നിങ്ങളൊക്കെ ഇടയ്ക്ക് വരുമ്പോ ഞാൻ ബജി ഉണ്ടാക്കി. ആ ട്രാവൽസ് ബിസിനസ് ക്ലോസ് ചെയ്തേക്ക്, എല്ലാ രീതിയിലും ലോസാ. ബാങ്കുകാർ വണ്ടി എല്ലാം സീസ് ചെയ്തു. വേഗം ചെന്ന് ആ ഡ്രൈവേഴ്സിനെല്ലാം സെറ്റിൽ ചെയ്ത് വിടും.